ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുന്ന വില്ലൻ പഞ്ചസാര. നിസാരക്കാരനല്ല ചില പഞ്ചസാര രഹസ്യങ്ങൾ ഇതാ. പഞ്ചസാര ആരോഗ്യത്തിന് ഹാനികരമാണെന്നറിയാമെങ്കിലും മധുരം ഒഴിവാക്കാത്തവരാണ് ഒട്ടുമിക്ക ആളുകളും. ചായ മുതൽ ഒട്ടുമിക്ക ആഹാരങ്ങളും മധുരത്തിൽ ചാലിച്ച് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഏറെയും. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുന്ന വില്ലൻ എന്ന് പലരും വിശേഷിപ്പിക്കുന്ന പഞ്ചസാരയുടെ ചില അറിവുകൾ പരിചയപ്പെടാം. സംസ്കൃത പദമായ ശർക്കരയിൽ നിന്നാണ് ഷുഗർ എന്ന പദമുണ്ടായത്. ശർക്കര എന്ന പദം പേർഷ്യയിലേക്ക് എത്തിയപ്പോൾ സഗർ ആയി മാറുകയും അറബിക് ഭാഷകൾ ഈ പദത്തെ സുക്കർ എന്നാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെയാണ് ഷുഗർ എന്ന വാക്കുണ്ടായത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ മോളിക്യൂളുകൾ അടങ്ങിയതാണ് ഷുഗർ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ് എന്നിവ ചേർന്നതാണ്. മോണോസാക്രൈഡുകൾ, ഡൈസാക്രൈഡുകൾ, പോളിയോലുകൾ എന്നിങ്ങനെ മൂന്ന് തരം പഞ്ചസാരകളാണ് ഉള്ളത്. സിംഗിൾ മോളിക്യൂൾ ഷുഗർ ആണ് മോണോസാക്രൈഡുകൾ. എന്നാൽ മോണോസാക്രൈഡുകൾ രണ്ടെണ്ണം ചേരുമ്പോൾ ഡൈസാക്രൈഡുകൾ ആകുന്നു. ഇവ ഫ്രൂട്ട്സുകളിലും പാലിലും കാണപ്പെടുന്നു. പോളിയോൾസ് ആണ് യഥാർത്ഥ ഷുഗർ. നിരവധി ഷുഗർ ഫ്രീ സീഡ്സിൽ ഇവ കാണാം. ആദ്യമായി കരിമ്പ് വളർത്തുന്ന നാട് ന്യൂ ഗിനിയയാണ്. ഏകദേശം 8000 BC ഇത് സംഭവിക്കുന്നത്. പിന്നീട് ഫിലിപ്പീൻസിലേക്കും ഇന്ത്യയിലേക്കും ഇത് എത്തുകയായിരുന്നു. കരിമ്പിൽ നിന്ന് ലഭിക്കുന്ന പഞ്ചസാരയെ ക്രിസ്റ്റൽ രൂപത്തിലാക്കുന്നത് ഇന്ത്യയാണ്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. ഇറാഖിൽ 9th century പഞ്ചസാര മരുന്നായി ഉപയോഗിച്ചിരുന്നു. ഫ്രൂട്ട്സ്, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ ചേർത്തുണ്ടാക്കുന്ന മരുന്നിലാണ് പഞ്ചസാര ഉൾപ്പെടുത്തിയിരുന്നത്. ഇംഗ്ലണ്ടിൽ 12th century ഷുഗർ അവതരിപ്പിക്കപ്പെടുന്നത്. ഇഞ്ചി, ഏലക്ക എന്നീ സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിലാണ് പഞ്ചസാരയെ കണക്കാക്കിയിരുന്നത്. ആദ്യകാലങ്ങളിൽ സമ്പന്നർക്ക് മാത്രം പ്രാപ്തമായ ഒന്നായിരുന്നു ഷുഗർ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ പഞ്ചസാര ഉള്ളൂ. പഞ്ചസാരയ്ക്ക് വേണ്ടി കരിമ്പ് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. 124 രാജ്യങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഷുഗർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കൊക്കൈൻ എന്ന ലഹരി മരുന്നിന് സമാനമാണ് പഞ്ചസാര എന്നാണ് പറയപ്പെടുന്നത്. പഞ്ചസാരയ്ക്ക് മനുഷ്യൻ വളരെ പെട്ടെന്ന് അടിമയാകുമെന്നും അതിൽ നിന്നും മോചനം പലപ്പോഴും വേദന, ഓക്കാനം, പനി തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാറുണ്ടെന്നുമാണ് പഠനം. ജനിതകമായ കാരണങ്ങളാൽ പഞ്ചസാരയ്ക്ക് അടിമപ്പെടാം. ഗ്രാഗിൻ എന്ന ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ കൂടുതലാണെങ്കിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ മധുരം കഴിക്കുന്നതായി പറയപ്പെടുന്നു. ജനിതകമായ കാരണങ്ങളാലാണ് ഗ്രാഗിൻ എന്ന ഹോർമോണിന്റെ അനുപാതം വരിക. പഞ്ചസാര അധികം കഴിച്ചാൽ ഭാരം കൂടുക മാത്രമല്ല ചർമ്മത്തിൽ ചുളിവുകൾ വരാനും കാരണമാകും. അമിതമായി പഞ്ചസാര കഴിച്ചാൽ ശരീരം ഗ്ലിക്കേഷൻ എന്ന അവസ്ഥയിലേക്ക് കടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ചുളിവുകൾ പ്രത്യക്ഷപ്പെടുന്നത്. മാത്രവുമല്ല, പഞ്ചസാര കൂടുതൽ കഴിച്ചാൽ ബുദ്ധിശക്തി കുറയുമെന്നും ഹൃദ്രോഗ സാധ്യത കൂടുമെന്നും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. പഴവർഗ്ഗങ്ങളിൽ ഷുഗർ അടങ്ങിയിട്ടുണ്ട്. കൗതുകകരമായ വസ്തുത എന്തെന്നാൽ സ്ട്രോബെറിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഷുഗർ ചെറുനാരങ്ങയിലുണ്ട്. 70% മുതൽ 40% വരെ നാരങ്ങയുടെ കൈപ്പേറിയ രുചി മൂലമാണ് മധുരം അറിയാൻ കഴിയാത്തത്.